നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ ആദ്യത്തെ മത്സരം നവംബർ 24 സെർബിയക്കെതിരെയാണ്. സെർബിയ അത്ര മോശം ടീമല്ല, അത് എല്ലാവർക്കും അറിയാം. അവരുടെ താരം അലക്സാണ്ടർ മിട്രോവിച്ച് ആണെങ്കിൽ ഇപ്പോൾ ഗോളടിച്ച് കൂട്ടുന്ന തിരക്കിലുമാണ്. യുവേഫ നേഷൻസ് ലീഗിലെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഹാട്രിക് നേടുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് കുതിക്കുന്ന ഒരു ഘട്ടമാണ്. ബ്രസീലിന് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല, ഇത് തുറന്നു പറയുകയാണ് ബ്രസീലിയൻ താരമായ ഫാബീഞ്ഞോ. വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് മിട്രോവിച്ചിനെ അറിയുകയും ചെയ്യും. നമുക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അതിപ്പോൾ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും മിട്രോവിച്ച് ഇപ്പം നല്ല ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫുൾഹാമിന് വേണ്ടി അദ്ദേഹം ഏതാണ്ട് 40 ഗോളുകൾ നേടുകയുണ്ടായി. ഈ വർഷവും അദ്ദേഹം മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ ലിവർപൂളിനെതിരെ സ്കോർ ചെയ്യുകയും ചെയ്തു. വളരെ സ്ട്രോങ് ആണ് താരം, ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഏരിയൽ ബോളിലൊക്കെ അദ്ദേഹത്തിന് വളരെയധികം മികവുമുണ്ട്. അതുപോലെ അദ്ദേഹം വളരെ റെസ്പോൺസിബിലിറ്റിയോടു കൂടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ, അതായത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ, നാഷൻസ് ലീഗിൽ അദ്ദേഹം 3 നേടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ എത്രത്തോളം മികച്ച ഫോമിലാണ് എന്നതാണ് അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ രൂപത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ നവംബർ മാസത്തിൽ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഒരു കില്ലർ ഗൈയാണ് മിട്രോവിച്ച് എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്ങനെ ഗോളടിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ളയാളാണ് മിട്രോവിച്ച് എന്നാണ് ഇപ്പോൾ ഫാബീഞ്ഞോ പറയുന്നത്. എന്തായാലും ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് പ്രിപ്പറേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിനി ഒരു മത്സരം കൂടിയാണ് ബാക്കിയുള്ളത്, ടുണീഷ്യക്കെതിരെ. അത് പാർക്ക് ഡസ് പ്രിൻസസിൽ വെച്ച് നടക്കാൻ പോകുന്നു. ബ്രസീൽ ടീമിനെ കുറിച്ചുകൂടി ഇപ്പോൾ ഫാബീഞ്ഞോ പറയുന്നുണ്ട്. ഫാബീഞ്ഞോ പറയുന്നത്, ഞങ്ങൾ ഇപ്പോൾ സർവ്വസജ്ജരായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടീമിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ടിറ്റയുടെ കീഴിൽ വരുന്ന അതേ താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. ഒരുപാട് വ്യത്യസ്തമായിട്ടൊന്നും ഇനി കാര്യങ്ങൾ ചെയ്യാനില്ല. ആ ഒരു രൂപത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുക, മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫാബീഞ്ഞോ പറയുന്നത്. ബ്രസീലിൻ ആരാധകരും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.